ഹായ് അസ്സലാമു അലൈക്കും അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഞങ്ങൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെ തുണി ഹൂപ്പും ഓക്കെ തുണി എങ്ങനെ ഹൂപ്പിൽ സെറ്റ് ചെയ്യാം പിന്നെ എങ്ങനെ പിക്ചർ തുണിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം എന്നുള്ളതാണ് നോക്കുന്നത് ഓക്കെ അപ്പോൾ നിങ്ങളുടെ അടുത്ത് കാർബൺ പേപ്പർ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യുക ജസ്റ്റ് നിങ്ങൾ കാർബൺ പേപ്പർ താഴെ വെക്കുക തുണിൻ്റെ മുകളിൽ കാർബൺ പേപ്പർ വെക്കുക ദെൻ പിക്ചർ മേലെ വെച്ചിട്ട് നിങ്ങൾ കറക്റ്റ് എന്താക്കുക പിക്ചർ ഇതിൻ്റെ മുകളിൽ തന്നെ വരച്ച് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് തുണിയിലേക്ക് ട്രാൻസ്ഫർ ആവും അപ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ തുണി ആദ്യം തന്നെ മുറിക്കൊന്നും ചെയ്യണമെന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ എന്ത് ചെയ്യുക ഹൂപ്പിൻ്റെ ആ ഒരു സൈസ് നിങ്ങൾ കണക്കാക്കിയിട്ട് വേണം കാർബൺ പേപ്പറും ഈ പേപ്പറും വെച്ച് കറക്റ്റ് വെക്കുക അല്ലാതെ നിങ്ങൾ ജസ്റ്റ് പോയി ഫസ്റ്റ് ഒരു ഇതിപ്പോൾ ഇവിടെ ഒരു കോർണറായിട്ടാണ് വരിക ഓക്കെ എന്താവും ഓക്കെ ഈ ഒരു കോർണറിൽ കൊണ്ടുപോയി പിക്ചർ ഈ കോർണറിൽ വരച്ച് കഴിഞ്ഞാൽ നിങ്ങൾ തുണിൻ്റെ ലാഭം വിചാരിച്ച് പിക്ചർ കോർണറിൽ വരച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താവും ഈ ഹൂപ്പിൽ സെറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാവും അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക ആദ്യം ഹൂപ്പ് തുണിയിലേക്ക് ഫിക്സ് ചെയ്യുക അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഹൂപ്പിൻ്റെ നല്ല ഭാഗം എന്താക്കുക മുകളിൽ വരുന്ന പോലെ ഓക്കെ ഈ ചെറിയ ഹൂപ്പിൻ്റെ രണ്ട് പീസ് ഉണ്ടാവുമല്ലോ സ്ക്രൂ ഇല്ലാത്ത പീസ് എന്ത് ചെയ്യുക തുണിൻ്റെ താഴെ വെച്ച് കൊടുക്കുക ഓക്കെ തുണിൻ്റെ താഴെ വെച്ച് കൊടുക്കുക നല്ല വലിയ ഭാഗം വലിയ പീസ് എടുത്തിട്ട് തുണിൻ്റെ മേലെ വെച്ച് കൊടുത്തിട്ട് ഇത് സെറ്റ് ചെയ്യാം സെറ്റ് ചെയ്യുമ്പോൾ പിന്നെ ശ്രദ്ധിക്കേണ്ട ഈ ഒരു നാല് സൈഡും നിങ്ങൾ ഒരേ വീതിയിൽ ആക്കിയിട്ട് സെറ്റ് ചെയ്യുക ഓക്കെ ഇങ്ങനെയാണ് ഹൂപ്പ് സെറ്റ് ചെയ്യുക ഇത് നല്ലപോലെ ടൈറ്റ് ചെയ്ത് കൊടുക്കുക ഇനിയിപ്പോൾ നിങ്ങൾക്ക് പിക്ചർ ഇപ്പോൾ നിങ്ങളുടെ അടുത്ത് കാർബൺ പേപ്പർ ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക ജസ്റ്റ് നേരെ തിരിച്ചിട്ട് ഹൂപ്പ് ഫിറ്റ് ചെയ്യുക തുണിൻ്റെ നല്ല ഭാഗത്ത് ചെറിയ പീസും മോശം ഭാഗത്ത് എന്ത് ചെയ്യുക മോശം ഭാഗം മീൻസ് ബാക്ക് സൈഡിൽ വലിയ ഹൂപ്പും അതായത് ചെറിയ ഹൂപ്പ് മേലെ വരുന്ന രീതിയിൽ വെക്കുക വെച്ച് കഴിഞ്ഞാൽ എന്താവും തുണി ഇതിൽ നല്ലപോലെ ഫിക്സ് ആവും അതിനുശേഷം നേരെ എന്ത് ചെയ്യുക നമുക്കിതിനെ കോപ്പി ചെയ്തെടുക്കാം പിക്ചർ അടിയിൽ വെച്ച് അപ്പം നമുക്ക് കറക്റ്റായിട്ട് ഇത് കാണാൻ പറ്റും ഓക്കെ ഇപ്പം താഴത്ത് വെച്ച പിക്ചർ ഇവിടെ ട്രേസ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും എന്ത് ചെയ്യുക കറക്റ്റ് പിടിച്ച് ഒരൊറ്റ ഇതിൽ തന്നെ ഫുള്ളായിട്ട് വരച്ചെടുക്കാൻ വേണ്ടി ശ്രമിക്കുക കട്ട് ചെയ്ത് തുണി പിന്നെയും മാറ്റി മാറ്റി നോക്കാതെ ഒരിതിൽ തന്നെ പിക്ചർ ട്രേസ് ചെയ്തെടുക്കുക ഓക്കെ ഓക്കെ ഇവിടെ പിക്ചർ ഇപ്പം ട്രേസ് ചെയ്തു നമുക്കിപ്പോൾ ഇനി ഇതിൽ തുന്നണം തുന്നുന്ന സമയത്ത് ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാവും എന്ത് ചെയ്യുക നേരത്തെ ഞാൻ കാണിച്ച പോലെ തന്നെ നല്ല ഭാഗത്ത് അതായത് നമ്മളിപ്പം ഈ ഭാഗത്താണ് സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത് ആ ഭാഗത്ത് വലിയ ലൂപ്പ് വരുന്ന പോലെ ഫിക്സ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്യാൻ തുടങ്ങും ഓക്കെ 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 ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ തുണി ഒരു കുറച്ച് ഭാഗം ഉണ്ടാവും ഇവിടെ ഉണ്ടാവും ഓക്കെ ഇത് തുന്നിയതിന് ശേഷം ഒന്നിക്കൽ നിങ്ങൾക്ക് കട്ട് ചെയ്തെടുക്കാം അല്ലെങ്കിൽ ഈ ഒരു ഇത് പീസ് സ്ക്വയർ പീസായിട്ട് കട്ട് ചെയ്തെടുത്തതിന് ശേഷം വേണമെങ്കിലും തുന്നാം കുഴപ്പമൊന്നുമില്ല ഓക്കെ അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക ഈ ലൂപ്പിന് ശേഷം ഒരു അര ഇഞ്ചെങ്കിലും തുണി എക്സ്ട്രാ വെക്കുക ഇങ്ങനെ ഒരു ഇത് ഒരു അര ഇഞ്ചെങ്കിലും എക്സ്ട്രാ വെക്കുക ഓക്കെ എന്നിട്ട് കട്ട് ചെയ്തെടുക്കുക ഓക്കെ ഈ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ സ്റ്റിച്ചിങ് തുടങ്ങുകയാണ് അതിനുശേഷം ഓരോ ക്ലാസ്സിലും ഓരോ സ്റ്റിച്ചസായിട്ടിടും നിങ്ങൾക്ക് ഓരോ വർക്ക് ചെയ്യാനുണ്ടാവും അപ്പോൾ ആ വർക്കൊക്കെ നിങ്ങൾ ഹൂപ്പിൽ തുണി വെച്ചിട്ട് ചെറിയ ചെറിയ പിക്ചേഴ്സ് ചെയ്തെടുത്താൽ മതി ഓക്കെ അതുപോലെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഓരോ സ്റ്റിച്ചിനും നിങ്ങൾ ഓരോ പിക്ചർ തന്നെ സെലക്ട് ചെയ്ത് ഒരു സ്റ്റിച്ച് മാത്രം അതിൽ പ്രാക്ടീസ് ചെയ്ത് പഠിക്കുക ഓക്കെ ഓക്കെ അപ്പം നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ബൈ